400 രൂപയ്ക്ക് അകത്ത് നമ്മളൊരു ഇയർഫോൺ നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ഇയർഫോണുകളിൽ ഒന്നാണ് ബോട്ടിൻ്റെ ബാസ്ഹെഡ്സ് 103 രണ്ടാമതെന്ന് പറയുന്നത് റെഡ്മിയുടെ ഹൈ റെസൊല്യൂഷൻ ഇയർഫോണും. അപ്പോൾ ഈ രണ്ട് ഇയർഫോണുകളിൽ ഞാൻ ഏത് മേടിക്കണം എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു ഇയർഫോണുകളെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടും നമുക്ക് ലഭ്യമാകുന്നത് 3 കളേഴ്സിലാണ്. ഈ 3 കളേഴ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, ബ്ലാക്കും റെഡും അതുപോലെ തന്നെ ബ്ലൂ ആണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെയും, അതായത് ബോട്ടിൻ്റെ ആയാലും അതുപോലെ തന്നെ റെഡ്മിയുടെ ആയാലും, രണ്ടിൻ്റെയും ബ്ലൂ കളറിന് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നല്ല വിലയാണ്, 669 അല്ലെങ്കിൽ 699 ഒക്കെയാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു റെഡ്മിയുടെ ബ്ലൂ കളർ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാവുന്നതാണ്, അതിനകത്ത് 399 രൂപയേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു ബോട്ടിൻ്റെ 103 എന്ന് പറയുന്ന മോഡൽ നമ്മുടെ ആമസോണിൽ കാണാനില്ല, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 102 ആണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു 103 ബ്ലൂ കളർ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു ഇയർഫോൺ മേടിക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുന്നത് നല്ലതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കാരണവശാലും, യാതൊരു കാരണവശാലും വെറുതെ പോയിട്ട് ഈ ഒരു ബ്ലൂ കളറിന് വേണ്ടി ഒരു 300 രൂപ അല്ലെങ്കിൽ 250 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ലാന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെർച്ച് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. ഇനി രണ്ടും കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ആക്ച്വലി രണ്ടിലും എഴുതിയിരിക്കുന്നത് എന്താ പറയുക, ഫെതർ ലൈറ്റ് എന്നാണ് രണ്ടിലും എഴുതിയിരിക്കുന്നത്. എന്നാൽ ഒരു വെയ്റ്റ് ഒരു പൊടിക്ക് കുറവ് നമ്മുടെ ഈ ഒരു റെഡ്മിയുടെ ഇയർഫോണിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതും ലൈറ്റ് വെയ്റ്റ് തന്നെയാണ്, എന്നാൽ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പൊടിക്ക് വെയ്റ്റ് കുറവ് ഇതാ ഈ ഒരു റെഡ്മിയുടെ ഇയർഫോണിനാണ്. പിന്നെ ഫിസിക്കലി നോക്കുവാണെങ്കിൽ രണ്ടിലും ഒരു 3.5 mm ഗോൾഡ് പ്ലേറ്റഡ് ജാക്കാണ് വരുന്നത്. ബോട്ടിലാണെങ്കിൽ ഒരു ആംഗിൾ ടൈപ്പും ഇത് ഈ ഒരു റെഡ്മിയിലാണെങ്കിൽ ഒരു എൽ ഷേപ്പ് ജാക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴെ തന്നെ രണ്ടിലും ഇതാണ്ടോ വാറണ്ടി ബാർ കോഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി താഴേക്ക് നോക്കുവാണെങ്കിൽ ഇയർഫോണുകളുടെ ഒയേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു കട്ടി കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു തിക്കായിട്ടുള്ള ഒയറാണ് നമ്മുടെ റെഡ്മിയിൽ ലഭ്യമാകുന്നത്. അതിനേക്കാളും ചെറിയൊരു തിന്നായിട്ടുള്ള ഒയറാണ് നമ്മുടെ ബോട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇനി മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടിലും എഴുതിയിരിക്കുന്നത് എന്താ പറയുക, ടാങ്കിൾ ഫ്രീ ആണെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് കണ്ടോ, നമുക്ക് ഇപ്പോൾ തന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് മടക്കി വെച്ചതാണ്, എന്നാൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കുരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പൂർണ്ണമായി ഇത് ടാങ്കിൾ ഫ്രീ ആണെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ബോട്ടിൽ എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു ഇയർഫോണിൽ നമുക്ക് നമ്മുടെ റെഡ്മിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫങ്ഷനാണ്. അതിന് പ്രത്യേകിച്ച് എടുത്ത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാഗ്നറ്റിക് ഇയർബഡ്സ് ആയതുകൊണ്ട് തന്നെ ടാങ്കിൾ ഫ്രീ ആണെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടതുപോലെ ഇത് ടാങ്കിൾ ഫ്രീ അല്ല എന്നുള്ളതാണ് ഈ ഒരു മാഗ്നറ്റിക് വെച്ചിട്ടും. അപ്പോൾ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടിലും ഈ ഒരു മൾട്ടി ഫങ്ഷൻ ബട്ടൺ കാണാൻ സാധിക്കും. രണ്ടിലും സെയിം കൺട്രോൾസ് തന്നെയാണ്, അതായത് ഒരു ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും മ്യൂസിക് പോസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് അടുത്ത ട്രാക്കിലേക്ക് പോവുകയും, ഇനി ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോവുകയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ അതായത് സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം കൺട്രോൾ തന്നെയാണ് ഈ രണ്ടിലും ഉള്ളതെന്നുള്ളതാണ്. പിന്നെ രണ്ടിൻ്റെയും പൊസിഷൻ, ഈ ഒരു ബോട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇൻലൈൻ കൺട്രോൾ പാനലിൽ നിന്നാണ് നമുക്ക് ഇയർഫോൺസ് പോകുന്നത്, ഇയർഫോണിലേക്കുള്ള ഒയേഴ്സ് പോകുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ റെഡ്മിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ കേബിളിലാണ് ഈ ഒരു മൾട്ടി ഫങ്ഷൻ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഇതാ ഇതുപോലെ ചെവിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടോ ഏറ്റവും അടുത്തുതന്നെ നമ്മുടെ വായുടെ ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് ഈ ഒരു മൈക്ക് എത്തുകയും അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പതുക്കെ സംസാരിച്ചാലും, അതായത് ബോട്ടിൻ്റെ ഇയർഫോൺസ് വെച്ച് സംസാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് പതുക്കെ സംസാരിച്ചാലും അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കുറച്ചങ്ങ് താഴെയാണ് നമ്മുടെ കണ്ടോ ചെസ്റ്റിൻ്റെ അങ്ങ് താഴേക്കാണ് ഈ ഒരു മൈക്കും അതുപോലെ തന്നെ ഈ ഒരു കൺട്രോൾ പാനലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് ഉറക്കെ പറയണം, ഐ മീൻ നമ്മൾ ഭയങ്കരമായിട്ട് ഉറക്കെ പറയണമെന്നുള്ളതല്ല, ഈ ഒരു റെഡ്മിയിൽ നമ്മൾ ഈ ഒരു മൈക്ക് മൗത്തിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസവുമില്ല. പിന്നെ ഡ്രൈവേഴ്സ് നോക്കുവാണെങ്കിൽ രണ്ടും എന്ന് പറയുന്നത് ഒരു 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് തന്നെയാണ് ഇതിൽ ലഭ്യമാകുന്നത്. ഒരു ഡ്രൈവേഴ്സിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും റെഡ്മിയിലെ ഇയർബഡ്സ് നോക്കുവാണെങ്കിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല, ഒരു അലോയ് ടൈപ്പാണ് ഈ ഒരു റെഡ്മിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് നമുക്ക് മാഗ്നറ്റിക് ഇല്ല.
ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ഇയർബഡ്സുകൾ നിർമ്മിക്കാനായിട്ട്. എന്നാൽ ഇവിടെ നമുക്കൊരു മാഗ്നറ്റിക് ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് ഈ ഒരു മാഗ്നറ്റിക് തന്നെയാണ് ഈ ഒരു ബോട്ടിന്റെ 103-നകത്ത്. എന്നാൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ബോട്ട് 103-നകത്ത് ലെഫ്റ്റ് ഏത് റൈറ്റ് ഏതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മുടെ റെഡ്മിനകത്ത് ആ ഒരു സാധനം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ബോട്ടിൻ്റെ 103-ൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഇയർഫോൺ വാങ്ങിച്ചിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും, ഏത് വലുതിൽ വെക്കണം അല്ലെങ്കിൽ ഏത് ഇടതിൽ വെക്കണം എന്നുള്ളത്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് യൂസ്ഡ് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കലി ഈ ഒരു ഇയർഫോണുകൾ തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിലും റെഡ്മിയുടെ ഇയർഫോണിനാണ് കുറച്ച് ലെങ്ത് കൂടുതൽ. ഇതിനകത്തൊരു 125 നമുക്ക് ഇതിനകത്തൊരു 30 cm, ഒരു 5 cm അല്ലെങ്കിൽ ഒരു 8 cm ഒക്കെ കൂടുതലാണ് നമുക്ക് ഈ ഒരു റെഡ്മിയുടെ ഇയർഫോണിൽ. എന്നാലും കുഴപ്പമില്ല, രണ്ടിലും നല്ല ലെങ്ത് തന്നെയാണ്. ഈ ഒരു 125 എന്നൊക്കെ പറയുന്നത് നല്ല ലെങ്ത് തന്നെയാണ്, അതിലൊന്നും യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് കൂളായിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഈ മൊബൈലിൽ കുത്തിയിട്ട് പോക്കറ്റിലിട്ടിട്ട് നമുക്ക് ഓടുകയാണെങ്കിലും ഓടുകയോ ചാടുകയോ എന്തുവേണമെങ്കിലും ചെയ്യാം, അത് അവിടെ തന്നെ കിടന്നോളൂ എന്നുള്ളതാണ്. ഈ ഒരു വലിവ് അനുഭവിക്കത്തില്ല. അതായത് ഈ ഒരു മൊബൈലിൽ നമ്മൾ കണക്റ്റഡ് ആണ്, ഇയർഫോൺ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് ചെവിയിൽ കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇനി മൈക്ക് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടിലും പക്ക തന്നെയാണ്. അത് ഞാൻ പൊതുവെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. മൈക്ക് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ് ഇത് രണ്ടിലും, അതിലൊന്നും യാതൊരുവിധ വ്യത്യാസവുമില്ല. ഇനി സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം റെഡ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 10 നിങ്ങളൊരു 10 സൗണ്ട് അല്ലെങ്കിൽ ഒരു 50% നിങ്ങളൊരു സൗണ്ട് മൊബൈലിൽ നിങ്ങൾ സെറ്റ് ചെയ്തേക്കെന്ന് വെച്ചോളൂ, റെഡ്മിയിൽ കേട്ടിട്ട് നിങ്ങൾ ബോട്ട് എടുത്ത് കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈ ഒരു 10 volume ലെവലിൽ നിന്ന സാധനം ഒരു ചെറിയൊരു 40 അല്ലെങ്കിൽ ഒരു 45 എത്തി എന്നുള്ളൊരു ഫീല് ഈ ഒരു ബോട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് കുറച്ചൊരു ലൗഡ്നെസ് കൂടുതലാണ് ഈ ഒരു റെഡ്മിയുടെ ഇയർഫോണിന്, എന്നാൽ ഈ ഒരു കുറച്ച് ഒന്ന് കുറവാണ് ഈ ഒരു ബോട്ടിൽ. പക്ഷേ സ്റ്റീരിയോ ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് പാട്ടൊക്കെ കേൾക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാകണം എന്നാണ് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ബോട്ട് തന്നെ മേടിക്കണം. കാരണം ഇതൊരു മോണോ ടൈപ്പ് ഔട്ട്പുട്ടാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നത്, അതായത് നമ്മുടെ റെഡ്മിയിൽ നിന്നും ലഭ്യമാകുന്നത്. എന്നാൽ ബാസ് ഞാനിപ്പോൾ ഈ റേറ്റിംഗ് പല വെബ്സൈറ്റുകളിലും റേറ്റിംഗ് കണ്ടത് ബാസ് റെഡ്മിക്ക് കുറവെന്നാണ്. എന്നാൽ എനിക്ക് ഞാൻ നോക്കിയെടുത്തോളം ബാസ് നല്ല പക്ക തന്നെയാണ് ഈ ഒരു റെഡ്മിയിൽ എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഇതിനകത്തും നമ്മുടെ ബോട്ടിൻ്റെ ബാസ് ഹെഡ്സിലും. ഈ ഒരു ബാസ് എന്നൊക്കെ പറയുന്നത് നല്ലത് തന്നെയാണ്. ബാലൻസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിലും ബാലൻസ്ഡ് സൗണ്ട് ഔട്ട്പുട്ടല്ല ലഭ്യമാകുന്നത്, ബാസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഈ രണ്ടെണ്ണത്തിലും കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു റെഡ്മിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാസാണ് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഇവർ ഒരു ബാസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് ഇപ്പോൾ വരുന്ന പലതിലും. ഇത് രണ്ടൊന്നും മാത്രമല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ നമ്മുടെ ബോൾട്ടിൻ്റെ സ്റ്റോം എന്ന് പറഞ്ഞിട്ട് അതിലും ബാസ് ഭയങ്കരമായിട്ട് ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയായിരുന്നു. അതിൻ്റെയും വില എന്ന് പറഞ്ഞത് ഈ ഒരു 399 തന്നെ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ഈ രണ്ട് ഇയർഫോണുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഏത് ഇയർഫോൺ ഞാൻ ഏത് ഇയർഫോൺ മേടിക്കണം, അതായത് ബോട്ടിൻ്റെ ഈ ഒരു 103 മേടിക്കണോ അതോ ഈ ഒരു റെഡ്മിയുടെ ഹൈ റെസൊല്യൂഷൻ ഇയർഫോൺ മേടിക്കണമോ എന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ആ ഈ ഒരു മാഗ്നറ്റിക് സാധനമുണ്ട് അത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെഡ്മി മേടിക്കാം. ഇനി അതല്ല നിങ്ങൾക്കൊരു മാഗ്നറ്റിക് ഈ ഒരു സാധനം വേണം, അത് ഞാനിങ്ങനെ കഴുത്തിലൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു മിനിറ്റ് യെസ് ഇതുപോലെയൊക്കെ കഴുത്തിലൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബോട്ട് മേടിക്കാം എന്നുള്ളതാണ്. പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു ട്രബിള് കൂടുതലായിട്ടും അതുപോലെ തന്നെ ബാസ് കൂടുതലായിട്ടുള്ള രീതിക്കുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബോട്ട് മേടിക്കാം. അതല്ല ഒരു മോണോ ടൈപ്പ് ഔട്ട്പുട്ടാണ്, എന്നാൽ സ്റ്റീരിയോ ഉണ്ട് അതിൽ ഇല്ല എന്നല്ല, എങ്കിലും ഒരു മോണോ ടൈപ്പ് ഒരു ബാസ് ബേസ് കൂടുതലുള്ളൊരു മോഡലാണ് നിങ്ങൾക്ക് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ബേസ് കൂടുതലുള്ള ഒരു ഔട്ട്പുട്ട് ഉള്ള ഒരു ഇയർഫോണാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെഡ്മിയുടെ ഇയർഫോൺ മേടിക്കാം എന്നുള്ളതാണ്. എന്തായാലും രണ്ട് മേടിച്ചാലും ഇത് രണ്ടും വർത്ത് ബയിങ് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ്. ചെവിയിൽ വയ്ക്കാനാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇത് രണ്ടും, എനിക്കങ്ങനെ വലിയ ഫീലൊന്നും
വേറൊന്നും തോന്നിയില്ല. കാരണം ഈ ഒരു റെഡ്മി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ചെവിയിലേക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കണം, ഇതാകുമ്പോഴത്തേക്ക് ബോട്ട് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലാണ്ട് വേറെ ഒന്നും അങ്ങോട്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് എന്താ പറയുക ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടൊന്നും ഈ രണ്ടിലും തോന്നിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ട്രബിള് കൂടുതൽ അല്ലെങ്കിൽ ഒരു ട്രബിളും ബാസും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട്, ട്രബിളും അതുപോലെ തന്നെ ബാസും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബോട്ടിലേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മോണോ ടൈപ്പ് ബാസ് അല്ലെങ്കിൽ ഒരു ബേസ് കൂടുതലായിട്ടുള്ളൊരു ഔട്ട്പുട്ടുള്ളൊരു ഇയർഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെഡ്മിയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ രണ്ട് ഇയർഫോണുകൾ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. എന്തായാലും ഒരു ഫൈനൽ ഡിസിഷൻ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടതിലൂടെ എടുക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.